നിങ്ങളൊരു പക്ഷേ പതിനായിരങ്ങളും ലക്ഷങ്ങളും കൊടുത്തിട്ട് നിങ്ങൾ ലെൻസ് വാങ്ങിയിട്ടുണ്ടാവും പക്ഷെ അതിലിരുന്ന യു ഫിൽറ്റർ ആ കടയിൽ നിന്ന് കിട്ടുന്നത് നാനൂറ് അഞ്ഞൂറ് ഉറുപ്പയുടെ ഒരു മേ ബി ഒരു ലോക്കൽ ആയിരിക്കും അത് ശരിക്കും നിങ്ങളുടെ ക്യാമറയിൽ കയറുന്ന യുവിനെ കട്ട് ചെയ്യുകയൊന്നും ചെയ്യണ്ടാവില്ല മേ ബി ഒരു ഗ്ലാസ് പോലെ മാത്രം വർക്ക് ചെയ്യുന്നുണ്ടാവുള്ളൂ അതിനെക്കുറിച്ച് റിസർച്ച് നടത്തിയപ്പോഴാണ് പല ടൈപ്പിലുള്ള യു ഫിൽറ്ററുകളുണ്ട് അതിൽ അത്യാവശ്യം ക്വാളിറ്റി തോന്നിയിട്ടുള്ളൊരു യു ഫിൽറ്ററാണ് നിസിയുടെ ആർമർ എഫക്ട്സ് എന്ന് പറഞ്ഞ ഈ യു ഫിൽട്ടർ ഈ യു ഫിൽറ്ററിന് ശരിക്കും എന്തൊക്കെയാണ് ഒരു യു ഫിൽറ്ററിന് ചെയ്യാൻ പറ്റും അതിലപ്പുറം ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു യു ഫിൽറ്ററാണ് നിസിയുടെ ആർമർ എഫക്സ് പല സൈസിലും കിട്ടുന്നുണ്ട് കേട്ടോ ഏത് ക്യാമറയുടെ ലെൻസിനനുസരിച്ചാലും ആ സൈസിലൊക്കെ ഇത് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ യു ഫിൽറ്ററിൻ്റെ ഒരു പ്രശ്നം യൂ യൂസ് ചെയ്തവർക്ക് അറിയാൻ പറ്റും ലെൻസിൻ്റെ മുകളിൽ ഇത് സ്ക്രൂ ചെയ്ത് കയറ്റി ഒരു രണ്ടാഴ്ച ഒരു മാസം കഴിഞ്ഞിട്ട് ഊരാൻ നോക്കുമ്പോൾ സ്റ്റക്കായിട്ടാവും കാരണം ഈ ക്വാളിറ്റി ഇല്ലാത്ത അലുമിനിയം മറ്റ് മെറ്റീരിയലൊക്കെ ഉപയോഗിക്കുന്ന കാരണം തന്നെ അത് ഓക്സിഡേഷൻ വന്ന് ഒരു തുരുമ്പ് തുരുമ്പെടുത്തിട്ട് അത് തിരിച്ചാൽ കിട്ടാത്തൊവസ്ഥാനായിട്ട് പലപ്പോഴും നമ്മൾ ലെൻസ് നന്നാക്കുന്നിടത്തൊക്കെ പോയിട്ട് ഊരെ എടുക്കേണ്ടി വരാറുണ്ട് പക്ഷേ ഈ ഒരു ആർമർ എഫ് യു ഫിൽറ്റർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ശരിക്കും പാറ്റേൺഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ബ്രാസ് മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ലെൻസിൻ്റെ മുകളിൽ ഈസി ആയിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാനും ഊരെടുക്കാനൊക്കെ പറ്റും എത്ര നിങ്ങൾ ലെൻസിൻ്റെ മോളിൽ ഇട്ട് വെച്ചാലും ഇതിൽ തുരുമ്പ് വന്നിട്ട് ഊരാൻ കിട്ടാത്ത പ്രശ്നങ്ങളോ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാവാത്ത രീതിയിലാണ് ഇതിൻ്റെ ആയിട്ടുള്ള മെറ്റല കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അത് വലിയൊരു കാര്യമാണ് യു ഫിൽറ്ററിനെ സംബന്ധിച്ചിടത്തോളം കാരണം ഞാനൊക്കെ അനുഭവിച്ച ഒരു സംഭവമാണ് പിന്നെ നമ്മളെ യു ഫിൽറ്റർ ശരിക്കും യു വി പ്രൊട്ടക്ഷൻ അതിനുള്ള യു ഫിൽറ്റർ ഉപയോഗിക്കുന്നത് അതായത് നമ്മുടെ ഫോട്ടോയിലും വീഡിയോയിലൊക്കെ പുറത്തു നിന്നുള്ള യു വി ലൈറ്റ് കയറിയിട്ട് നമ്മുടെ ക്വാളിറ്റിനെ അത് കളയും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് യു വി ഫിൽറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് മാത്രമല്ല മേ ബി സെൻസറിന് വരെ ഡാമേജ് ആക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ത്രീ നയൻ ഫൈവ് എൻ എമ്മിൽ താഴെ തരികെ അതാണ് നമ്മുടെ ക്യാമറേനേയും അതുപോലെ നമ്മുടെ ഫോട്ടോൻ്റെ ഒക്കെ ക്വാളിറ്റി കളയുന്നത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള യു ഫിൽട്രേഷൻ ഇതിന് മുകളിൽ വർക്ക് ചെയ്യണമെന്ന് നമ്മുടെ പിക്ചറിൻ്റെ ക്വാളിറ്റി ഒന്നും കൂടെ തെളിമയുള്ളതാകും അപ്പോൾ ശരിക്കും ഈ ഒരു യു ഫിൽട്ടർ ശരിക്കും യു ഫിൽറ്റർ എന്നുള്ള രീതിയിൽ ഈ ഒരു ഫിൽട്ടർ നമുക്ക് വൃത്തിയാണ് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ യു ഫിൽറ്റർ നമ്മളെ പിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എന്തെങ്കിലും പൊട്ടുകളോ ലെൻസിൻ്റെ മുകളിൽ എന്തെങ്കിലും ക്രാക്ക് നമ്മൾ പല ടൈപ്പിലുള്ള ഷൂട്ടിങ് ചെയ്യും ചിലപ്പോൾ നമ്മൾ റൈസിങ്ങിൽ പോയിട്ട് വണ്ടിയുടെ ടയറിൻ്റെ ചോട്ടിൽ നിന്ന് നമ്മൾ കല്ല് കറിക്കണ സാധനങ്ങൾ എടുക്കും അതുപോലെ ബെൽഡിങ്ങിൻ്റെ ലൈറ്റ് എടുക്കും ഇതൊക്കെ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ ലെൻസിൻ്റെ മുകളിൽ വീഴുകയാണെങ്കിൽ ലെൻസിന് ചെറിയ സ്പോർട്ടുകളും സ്ക്രാച്ചസ് ഒക്കെ വരാൻ സാധ്യത അപ്പോൾ നമ്മൾ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ലൈറ്റുകൾ നമുക്ക് ലെൻസുകൾ നമുക്ക് ലൂസാകും അപ്പോൾ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് ശരിക്കും നല്ല ടെമ്പേർഡ് നല്ല നല്ല ഷോക്ക് പ്രൂഫ് ആയിട്ടുള്ള സാധനമായതുകൊണ്ട് തന്നെ ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു മെ ഗ്ലാസ്സിൽ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഇതിൽ കല്ലോ സാധനങ്ങൾക്കും സാധാരണ രീതിയിലൊന്നും വന്നു കഴിഞ്ഞാൽ ഇത് പൊട്ടൂല അഥവാ നമ്മൾ ചുറ്റിക്കൊണ്ടോ അല്ലെങ്കിൽ മെറ്റലായിട്ട് എന്തോ തട്ടി പൊട്ടിക്കഴിഞ്ഞാലും മറ്റു യു ഫിൽട്ടറെ പോലെ ക്രാക്ക് ചെയ്തിട്ട് നമ്മൾ ഉള്ള ലെൻസിനെ പോലും ഉള്ള ലെൻസിനെ ഡാമേജിന് പോലും ഒന്നും വർക്ക് ചെയ്യാതെ അത് ശരിക്കും നമ്മളുണ്ടല്ലോ വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ഇത് ഉണ്ടാക്കിയുള്ളത് രണ്ട് ലെയർ ഗ്ലാസ് കൊട്ടിങ് അതിൻ്റെ ഇടയിൽ ശരിക്കും ഒരു വേറെ ഒരു എന്താ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലെയറ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ശരിക്കും വീഴാതെ അവിടെ നിൽക്കുമല്ലോ അതുപോലെ തന്നെയാണ് ഇത് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു സ്ക്രാച്ചോ പൊട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലെൻസിൻ്റെ മുകളത് പോയിട്ട് ലെൻസിനെ എഫക്റ്റ് ചെയ്തിട്ട് നാശാക്കില്ല മാത്രമല്ല പൊട്ടി തെറിച്ച് പോകുന്നില്ല ശരിക്കും ആ വരകൾ മാത്രമേ വരുള്ളൂ ആ വരകൾ വന്നാൽ വേറൊരു ഗുണമുണ്ട് കിട്ടുക അഥവാ നിങ്ങൾക്ക് ആക്കാനല്ല പറയണത് ആ വരകൾ വന്നിട്ട് നിങ്ങളെ ലെൻസിൻ്റെ മുകളിൽ വരുവാണെങ്കിൽ നമ്മളുണ്ടല്ലോ രാവിലൊക്കെ സൂര്യനുരിച്ചു വരുന്ന ഷോട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല രസമായിട്ടുള്ള ഗ്ലെയർ എഫക്റ്റ് ഇത് വെച്ച് ഉണ്ടാക്കാൻ പറ്റും പല പിന്നെ വീഡിയോ മേക്കേഴ്സും ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ കണ്ടു നല്ല രസകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അഥവാ ക്രാക്ക് വന്നാൽ തന്നെ നിങ്ങളത് കളയേണ്ട നിങ്ങൾക്ക് നല്ല സിനിമാറ്റിക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ വേറൊരു ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതും കൂടെ ഇതിൻ്റെ ഗുണമാണ് അതുപോലെ ഇതിൻ്റെ വേറൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഫ്രണ്ടിലൊക്കെ ലൈറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഗ്ലെയർ ഇങ്ങനെ എണ്ണ പോലെ ഗ്ലെയർ വന്നിട്ട് നമ്മുടെ ക്വാളിറ്റിനെ കുറക്കാറുണ്ട് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നാനോ കോട്ടിങ് ചെയ്തുകൊണ്ട് ഇത് ഡബിൾ സൈഡ് നാനോ കോട്ടിങ് ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഗ്ലെയറിനെ പരമാവധി കുറച്ചിട്ടാണ് നമുക്ക് ഇമേജും വീഡിയോ ഒക്കെ തരാം അപ്പോൾ നമുക്ക് ഇമേജിൻ്റെ വീഡിയോൻ്റെ ക്വാളിറ്റി കുറച്ചുകൂടി കൂട്ടാനും ഇത് നമുക്ക് സഹായകമാണ് പിന്നെ നമ്മളെ പിക്ചറിൻ്റെ എഫക്റ്റിനെ ബാധിക്കുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലെൻസിൽ വീഴുന്ന വെള്ളം അതുപോലെ കൈ തട്ടിയിട്ടുള്ള എണ്ണ വെള്ളം ഇതൊക്കെയാണ് നമ്മുടെ ലെൻസിന് നമ്മളെ ക്വാളിറ്റിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ അപ്പോൾ ഈ ഒരു യു ഫിൽറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് വാട്ടർ റെസിസ്റ്റൻ്റാണ് ഓയിൽ റെസിസ്റ്റൻറ്റും ആണ് അഥവാ വെള്ളം നമ്മൾ കയ്യിൽ ഓയിലൊക്കെ ആയി കഴിഞ്ഞാൽ പോലും നമുക്ക് വലിയ എഫക്റ്റ് ഇല്ലാത്ത രീതിയിൽ നമ്മളെ പിക്ചറിൻ്റെ നമ്മളെ പിക്ചറിൻ്റെ ക്വാളിറ്റിനെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് വീഡിയോ ഫോട്ടോ എടുക്കാൻ പറ്റും നോർമൽ യു ഫിൽറ്ററിനുള്ള വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളെ പിക്ചറിനെ പലപ്പോഴും പറയാറുണ്ട് പിക്ചറിന് വേണ്ടത്ര ഷാർപ്പ്നെസ് ഇല്ലയാണ് അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം അതിൻ്റെ മുകളിൽ ഒരു ലോക്കൽ യു ഫിൽറ്റർ ഉണ്ടാവും ലെൻസ് ഒക്കെ ക്വാളിറ്റി ഉണ്ടാവും പക്ഷേ അതിന് മുകളിൽ ഉള്ളത് ഒരു ലോക്കൽ യു ഫിൽറ്റർ ആയതുകൊണ്ട് തന്നെ പിക്ചറിൻ്റെ ഷാർപ്പിനെസ് വളരെയധികം ബാധിക്കും ഇതാണെങ്കിൽ നമുക്ക് വളരെ ക്വാളിറ്റി ഉള്ള യൂ ഫിൽറ്ററാണ് ഏകദേശം അറൗണ്ട് ഒരു ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡ് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന അടിപൊളി യു ഫിൽറ്ററാണത് നിസിയുടെ ആർമർ എഫക്ട്സ് അപ്പോൾ നിങ്ങളൊരു ഉള്ള ഫോട്ടോഗ്രാഫി ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലെൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ വീഡിയോ ഫോട്ടോഗ്രാഫിയുടെ ക്വാളിറ്റി കൂട്ടാനും ബെസ്റ്റായിട്ടുള്ള ഒരു യു ഫിൽറ്ററാണ് ആർമർ എഫക്ട്സ് നമ്മുടെ ഫോട്ടോഗ്രാഫി ക്ലാസ് കൊച്ചിയിൽ നടക്കുന്നുണ്ട് വൺ ഡേ ടു ഡേ ക്ലാസുകളൊക്കെ നടക്കുന്നുണ്ട് താല്പര്യങ്ങൾ താഴെ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അങ്ങാവാനൊക്കെ പറ്റും ആയിക്കഴിഞ്ഞാൽ പുതിയ ക്ലാസുകളിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും സോ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ലവ് യു ആൾ